വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഏറ്റുമാനൂറുകാരെ മുഴുവൻ ഇപ്പോൾ കരയിക്കുന്നത് ചെറുവാണ്ടൂർ വള്ളോംകുന്നിൽ എം പി ജോയിയുടെ ഭാര്യ സാലിയുടെ മരണമാണ് വിധി എത്രമാത്രം അപ്രതീക്ഷിതമാണ് എന്ന് അടിവരയിടുന്നതാണ് ഈ സംഭവം ജീവിതത്തിൽ ഇത്ര ഇല്ലാതിരുന്ന ആ വലിയ സന്തോഷമെത്തി രണ്ടാഴ്ച പിന്നിടുമ്പോഴാണ് എല്ലാ സന്തോഷവും തട്ടിത്തെറിപ്പിച്ച് മരണം സാലിയെ ഒപ്പം കൂട്ടിയത് ബംഗളൂരുവിൽ നേഴ്സായിരുന്ന സാലി അടുത്ത കാലത്താണ് നാട്ടിലെത്തിയത് ചെറുവാണ്ടൂരിൽ വീടിനോട് ചേർന്ന് സ്റ്റേഷനറിക്കട നടത്തുകയാണ് സാലി ഭർത്താവ് ജോയിക്ക് കറുകച്ചാലിൽ സ്റ്റേഷനറിക്കടയുണ്ട് കല്യാണം കഴിഞ്ഞ് പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടും ജോയി സാലി ദമ്പതികൾക്ക് കുഞ്ഞുണ്ടായിരുന്നില്ല ഇതിന്റെ പേരിൽ ദമ്പതികൾ ഏറെ സങ്കടപ്പെട്ടിരുന്നു നേർച്ചയും ചികിത്സയും ഒന്നും ഫലം കാണാതെ ഇനി കുട്ടികളുണ്ടാകാൻ സാധ്യതയില്ലെന്ന് ഉറപ്പിച്ചതോടെ ഇവർ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഒൻപത് ദിവസങ്ങൾക്ക് മുമ്പ് നടപടിക്രമങ്ങൾ അനുസരിച്ച് ഇവർ ഡൽഹിയിൽ നിന്നും ഒരു പെൺകുട്ടിയെ ദത്തെടുത്തത് പെൺകുഞ്ഞ് ജനിച്ചാൽ ഇടാൻ ജോയിയും സാലിയും മനസ്സിൽ കരുതി വെച്ചിരുന്ന പേരാണ് ജുവൽ എന്നത് തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന കുട്ടിക്ക് ആ പേര് നൽകുകയും ചെയ്തു മകൾ എത്തിയതോടെ ആകെ സന്തോഷത്തിലായിരുന്നു സാലി ബന്ധുക്കളെയും ഒക്കെ തങ്ങളുടെ ജീവിതം പരിപൂർണമാക്കാൻ വന്ന മകളെപ്പറ്റി സാലി പറഞ്ഞിരുന്നു മാത്രമല്ല ജുവലിനെ അണിയിച്ചൊരുക്കി ബന്ധുവീടുകളും സാലി സന്ദർശിച്ചു എന്നാൽ മരണം സാലിയുടെ സന്തോഷത്തിന് കൊടുത്ത ആയുസ് ഒൻപത് ദിവസങ്ങൾ മാത്രമായിരുന്നു ജുവലുമൊത്ത് ബന്ധുവീടുകൾ സന്ദർശിച്ചു മടങ്ങവെയാണ് ആ ദുരന്തമുണ്ടായത് ജുവലിന്റെ കൈപിടിച്ച് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് ഒരു കാർ പാഞ്ഞെത്തുന്നത് സാലി കണ്ടത് തന്റെ മകൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ സാലി അവളെ തള്ളി മാറ്റി സ്വയം ജീവൻ ബലി നൽകി തെറിച്ചുവീണ ജുവലിന് നിസാര പരിക്കുകളേയുള്ളൂ സാലിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ജുവലിന് അപകടം കൺമുന്നിൽ കണ്ടതിന്റെ ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ല ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ ജുവൽ കണ്ടത് തന്നെ ചേർത്ത് പിടിച്ച് ഈ വീട്ടിലേക്ക് കൂട്ടിയ മമ്മി ചലനമില്ലാതെ കിടക്കുന്നതാണ് ജുവലിന് ഹിന്ദി മാത്രമേ അറിയൂ ആശ്വാസ വാക്കുകളുമായി എത്തുന്ന പലർക്കും ജുവലിനോട് സംസാരിക്കാനും കഴിയുന്നില്ല ജുവലിന്റെ പുതിയ ജീവിതത്തിന്റെ പ്രതീക്ഷകൾ കൂടിയാണ് കഴിഞ്ഞ ദിവസം രാത്രി പാഞ്ഞു വന്ന കാർ രണ്ടാഴ്ച കൊണ്ട് തന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ സന്തോഷവും ഒറ്റ രാത്രി കൊണ്ട് ഒലിച്ചു പോയതിൻറെ മുറിവ് ആ കുഞ്ഞു മനസ്സിനെയും വല്ലാതെ നോവിച്ചിരിക്കുകയാണ് അമിതവേഗത്തിലെത്തി അപകടമുണ്ടാക്കിയ കാർ നിർത്താതെ പോകുകയായിരുന്നു ഈ കാറിന്റെ എതിർദിശയിൽ നിന്നുമെത്തിയ കാർ ലൈറ്റ് ഡിം ചെയ്യാതിരുന്നതാണ് അപകട കാരണമെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു പിന്നീട് കാറോടിച്ച രഞ്ജിത്ത് പോലീസിൽ കീഴടങ്ങി മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്